നമസ്കാരം ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ട് നിലവിൽ കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ് ഇ ഡി നീക്കം ഇക്കണോമിക്സ് ടൈംസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഇ ഡി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനെ സമീപിച്ചത് ഇതിൽ ഉടൻ തീരുമാനം വരും ഒന്നര വർഷം മുമ്പ് ബൈജു രവീന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇ ഡിയുടെ കൊച്ചി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ലുക്ക് നോട്ടീസ് ഇത് വ്യക്തിയുടെ വിദേശയാത്ര പരിപാടികൾ അന്വേഷണ ഏജൻസികൾക്ക് അറിയാനാകും എന്നാൽ വിദേശയാത്ര നടത്തുന്നതിൽ നിന്ന് ഒരാളെ തടയാനാവില്ല ബൈജു രവീന്ദ്രൻ വിദേശത്തേക്ക് പോകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് പുറത്തിറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസിൽ ഭേദഗതി വരുത്തണമെന്ന് ഇഡിയുടെ പുതിയ ആവശ്യം ഇതോടെ ബൈജു രവീന്ദ്രൻ അറസ്റ്റിലാകാനുള്ള സാധ്യത കൂടുകയാണ് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നത് ബൈജു രവീന്ദ്രൻ ദുബൈയിലാണ് ഉള്ളതെന്നാണ് വിവരം നാളെ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകുമെന്നാണ് സൂചന ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കുകയാണെങ്കിൽ ദുബൈയിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിന് സിംഗപ്പൂരിലേക്ക് പോകാനാവില്ല തിരിച്ച് ഇന്ത്യയിലെത്തിയതിനു ശേഷം മാത്രമേ തുടർ യാത്രകൾ നടത്താനാവൂ എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബൈജുവിന്റെ മാതൃകമ്പനിയായി തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ ഫെമ നിയമലംഘനം ഉണ്ടായെന്നും കാണിച്ചായിരുന്നു നോട്ടീസ് അയച്ചത് ഇതിലാണ് അന്വേഷണം തുടരുന്നത് ബൈജൂസിലെ നിക്ഷേപകരുടെ താല്പര്യാർ പുതിയ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ ഇ ഡി ശ്രമിക്കുന്നത് അദ്ദേഹം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ പിന്നീട് രാജ്യം വിടാൻ പ്രയാസമായിരിക്കുമെന്നാണ് ഇ ഡിയുടെ നീക്കങ്ങളിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ബൈജൂസിന്റെ ഓഫീസുകളിലും മറ്റും ഇ ഡി റെയ്ഡും നടത്തിയിരുന്നു വിദേശ പണമിടപാടുകൾ സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ ബൈജൂസിന് സാധിച്ചിട്ടില്ലെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടിയിരുന്നു കണ്ണൂരിൽ നിന്ന് ബൈജൂസ് എന്ന പഠനയാപ്പുമായി വിപ്ലവം തീർത്ത മലയാളിയാണ് ബൈജു രവീന്ദ്രൻ ശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് കമ്പനി ഊപ്പുകൂത്തിയായിരുന്നു ഇതാണ് ഇ ഡി കേസിലേക്ക് മറ്റു കാര്യങ്ങൾ എത്തിച്ചത് നേരത്തെ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനിടെ ബൈജുവിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള വീടുകൾ പണയം വെച്ച് സമാഹരിച്ച തുക ഉപയോഗിച്ച് പതിനയ്യായിരം ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരുന്നു ബംഗളൂരുവിലെ രണ്ട് വലിയ വീടുകൾ ഈടായി നൽകി നൂറ് കോടി രൂപയ്ക്കടുത്ത് സമാഹരിച്ചെന്നായിരുന്നു റിപ്പോർട്ട് ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ ജോലി ചെയ്യുന്നത് പതിനയ്യായിരത്തോളം ജീവനക്കാരാണ് മാസങ്ങൾക്ക് മുമ്പ് ബൈജൂസ് നാലായിരം പേരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു സീനിയർ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ ഉയർന്ന തൊഴിലുകൾ ചെയ്യുന്ന ജീവനക്കാരായിരുന്നു കമ്പനി പിരിച്ചുവിട്ടത് ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നത് വഴി പ്രവർത്തന ചെലവ് കുറയ്ക്കാമെന്നായിരുന്നു ബൈജൂസിന്റെ കണക്കൂട്ടൽ ഇന്ത്യയിൽ നടന്ന സാമ്പത്തിക ഉദാരീകരണത്തിന്റെയും മൊബൈൽ ടെക്നോളജിയുടെയും വർധനവിന്റെയൊക്കെ ഗുണഭോക്താക്കളായിരുന്നു ബൈജൂസ് ശരിയായ സമയത്ത് ശരിയായ മോഡൽ ഇറക്കാൻ കഴിയുക എന്നതാണ് ഇന്നൊവേഷനുകളിൽ ഏറ്റവും പ്രധാനം ബൈജൂസ് ക്ലാസസ് കത്തി നിൽക്കുന്ന സമയം സ്റ്റേഡിയങ്ങളിൽ നടത്തിയാൽ പോലും പരമാവധി ഇരുപത്തി പേരെ മാത്രമേ ഒരു സമയം എൻഗേജ് ചെയ്യാൻ കഴിയൂ എങ്ങനെ ഈ ക്ലാസുകളെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാം എന്ന അന്വേഷണത്തിന് ഒടുവിലാണ് ബൈജൂസ് ആപ്പ് പിറക്കുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി വമ്പൻ കുതിച്ചേട്ടമാണ് സ്വദേശത്തും വിദേശത്തുമായി ബയ്യൂസ് ആപ്പ് കൈവരിച്ചത് എന്നാൽ പിന്നാലെ നിരവധി പരാതികളും ഉയർന്നു വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ നൽകാതെ കബളിപ്പിക്കുക പണം റീഫണ്ട് ചെയ്യാതിരിക്കുക എന്നിവയാണ് പ്രധാന പരാതികൾ ആപ്പ് വാങ്ങി കടക്കണിയിലായവരും ഏറെയായിരുന്നു കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമായതും പലരും നവമാധ്യമങ്ങളിൽ പ്രതിഷേധിച്ചിരുന്നു ആപ്പിന്റെ സെയിൽസ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ ഫോൺ വിളികൾ രക്ഷിതാക്കളുടെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുന്നുവെന്നും ഇവരെ കടബാധിതാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആപ്പിന്റെ മോശം സേവനങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ പല ഉപഭോക്തൃ കോടതികളിൽ കേസുകളും എത്തിയിരുന്നു